നമസ്കാരം. ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത് ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് രണ്ടു പേർ പാർലമെന്റിനുള്ളിലേക്ക്, രണ്ടു പേർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്നു. നാല് പേർ നിലവിൽ കസ്റ്റഡിയിലാണ്. ഇവർ സ്പീക്കറുടെ ചേംബർ ലക്ഷ്യമിട്ടാണ് നീങ്ങിയത്. എം പിമാർ ഇവരെ കൈകാര്യം ചെയ്യുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനമാണ്. ആ ദിനത്തിലാണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആറു പേരുണ്ട് എന്ന വിവരം പോലീസ് പുറത്തുവിടുന്നു. രണ്ടു പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ഒരാളുടെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം വരുന്നു. സുരക്ഷിതമാണ് പാർലമെന്റ് സമുച്ചയം, ചിലർ സംഭവങ്ങളെ വലുതാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. ഈ വാർത്ത ഒപ്പം ഇന്നത്തെ മറ്റു വാർത്തകൾ വിശദമായി പരിശോധിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാജ്യം ഞെട്ടിയ സുരക്ഷാ വീഴ്ച. പാർലമെന്റിൽ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ച. സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ചാടിയിറങ്ങിയ രണ്ട് അക്രമികൾ പുകഷെല്ലുകൾ പൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കി. പാർലമെന്റിന് പുറത്തും രണ്ടു പേർ ഷെൽ പൊട്ടിച്ചു. ഒരു സ്ത്രീയടക്കം നാലു പേർ പിടിയിലായി. ആറംഗ സംഘത്തിലെ രണ്ടു പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഐബിയും ഡൽഹി പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി. പാർലമെന്റ് ആക്രമണത്തിന്റെ 22-ാം വാർഷിക ദിനത്തിലാണ് സംഭവം. ലോക്സഭയിൽ ശൂന്യവേള അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബംഗാളിൽ നിന്നുള്ള ബി ജെ പി അംഗം ഗഗൻ മുർമു സംസാരിക്കുന്നതിനിടെയാണ് സംഭവം. സന്ദർശക ഗാലറിയിൽ നിന്നും രണ്ടു പേർ സഭയിലേക്ക് ചാടി, മേശകൾക്ക് മുകളിലൂടെ, ഇരിപ്പിടങ്ങൾക്ക് മുകളിലൂടെ ഓടി, കയ്യിലിരുന്ന പുകശല്ലുകൾ പൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കി. അംഗങ്ങൾ ഇരുവരെയും വളഞ്ഞു പിടികൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതേസമയം ട്രാൻസ്പോർട്ട് ഭവന് സമീപമുള്ള പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ ഒരു സ്ത്രീയടക്കം രണ്ടുപേർ പുകശൽ പൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കി. ഇരുവരെയും പോലീസ് പിടികൂടി. ഒരു സംഘടനയുടെയും ഭാഗമല്ലെന്ന് പിടിയിലായ നീലം എന്ന യുവതി പറഞ്ഞു. ലോക്സഭയിൽ നിന്നും പിടിയിലായ സാഗർ ശർമ്മ, മനോരഞ്ജൻ, പുറത്തുനിന്നും പിടിയിലായ നീലം, അമോൾ ഷിൻഡെ എന്നീ നാലു പേരെയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പാർലമെന്റ് ആക്രമണത്തിന്റെ 22-ാം വാർഷിക ദിനത്തിലുണ്ടായ ഈ ഗുരുതര സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പാർലമെന്റിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ ഭീകരവാദ ബന്ധം അന്വേഷിച്ച ഏജൻസികൾ. അറസ്റ്റിലായവരെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഉച്ചഭക്ഷണത്തിനായി സഭ പിരിയുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പുണ്ടായ ആക്രമണത്തിൽ പാർലമെന്റ് അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കണ്ണീർ വാതക ഷെല്ലുകൾ ഉപയോഗിച്ച് സന്ദർശക ഗാലറിയിൽ നിന്നൊരാൾ സഭയിലേക്ക് ചാടിയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ പുകഷെൽ ഉപയോഗിച്ചുള്ള ആക്രമണമാണെന്ന് പിന്നീടാണ് സ്ഥിരീകരണമുണ്ടായത്. ഷൂസിനുള്ളിൽ നിന്നാണ് അക്രമികൾ ഷെല്ലുകൾ എടുത്തതെന്ന് സഭ നിയന്ത്രിച്ചിരുന്ന ബി ജെ പി എം പി രാജേന്ദ്ര അഗർവാൾ പ്രതികരിച്ചു. സഭയിലെ ചില അംഗങ്ങൾക്ക് കണ്ണെരിച്ചിലും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു. പാർലമെന്റ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ കേരളത്തിലുള്ള എം പിമാർ ആശങ്ക അറിയിച്ചു. ഇത് സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ ദയനീയമായ പരാജയമാണ്. രാജ്യരക്ഷയെ സംബന്ധിച്ചും സുരക്ഷയെ സംബന്ധിച്ചും വാതോരാതെ പ്രസംഗിക്കുന്ന അമിത്ഷായും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ആശങ്ക വേണ്ടെന്ന് അറിയിച്ച സ്പീക്കർ സുരക്ഷാ വീഴ്ചയിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് സഭയിൽ പറഞ്ഞു. ഇസ് ഘട്ടനാക്കി ഉച്ചസ്ഥിതി ജാഞ്ച് കറാ രേ ജാഞ്ച് കെ ഉപ്രാന്ത് ഇസ്കെ ജോ നിഷ്കർഷ് നിക്ലേംഗേ ഉസ്കെ അനുരൂപ്
अपनी कार्रवाई भी सुनिश्चित करेंगे। അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘം നേരത്തെയും പാർലമെന്റ് സന്ദർശിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഡൽഹി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനപ്പുറം ഭീകരവാദ ബന്ധവും അന്വേഷണ ഏജൻസികളുടെ പരിധിയിലുണ്ട്. ഫോറൻസിക് സംഘം പാർലമെന്റ് വളപ്പിൽ തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ സി ആർ പി എഫ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പാർലമെന്റിലെത്തി വിശദാംശങ്ങൾ ശേഖരിച്ചു. 24 ഡൽഹി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ ഉന്നതതല സംഘത്തെ രൂപീകരിച്ചു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ 6 പേരുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ 4 പേരെയും ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തു. പിടിയിലായവരുടെ കയ്യിൽ ഒരു രേഖയും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ച അതീവ ഗുരുതരമായാണ് കാണുന്നത്. ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രാലയത്തിന്റെ സെക്രട്ടറിക്ക് സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിശദാംശങ്ങൾ കൈമാറി. സംഭവത്തിന് പിന്നിൽ 6 പേരാണെന്നും ഇതിൽ 2 പേർ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. സഭയ്ക്കകത്തും പുറത്തും ഭീകരാന്തരീക്ഷമുണ്ടാക്കിയ സ്മോക്ക് ക്രാക്കറിന്റെ സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിച്ചു. പിടിയിലായവരുടെ കയ്യിൽ മൊബൈൽ ഫോണുകളോ ബാഗുകളോ തിരിച്ചറിയൽ രേഖകളോ ഉണ്ടായിരുന്നില്ല. ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടല്ല പ്രതിഷേധമെന്നും പ്രതികൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗമാണ് പ്രതികളെ ചോദ്യം ചെയ്തത്. പ്രതികളുടെ നാട്ടിലേക്കും സംഘത്തെ അയച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഹരിയാന പോലീസിന്റെ സഹായവും ഡൽഹി പോലീസ് തേടി. ഭീകരബന്ധവും പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രാഥമിക അന്വേഷണ വിവരം ഗൌരവമാണെങ്കിൽ കേസ് NIA ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. 24 ഡൽഹി. പാർലമെന്റിന്റെ നടുത്തളത്തിൽ അതിക്രമിച്ച് കടന്ന് പുകസ്പ്രേ ഉപയോഗിച്ച സംഭവത്തിൽ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെയും ഇവർക്ക് പിന്നിലുള്ളവരെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഏജൻസികൾ. ഓടി രക്ഷപ്പെട്ടവരിൽ ഒരാൾ ലളിത് ഝാ ആണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. ലളിത് ഝായുടെ ഗുർഗ്രാമിലെ വീട്ടിലാണ് പ്രതികൾ താമസിച്ചിരുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ എത്തിയത്. ലളിത് ഝാ ഒഴികെ മറ്റുള്ളവരെല്ലാം ഡൽഹിക്ക് പുറത്തുനിന്നുള്ളവരാണെന്നും പോലീസ് അറിയിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, 6 പേരുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അത് കുറെ കൂടി സ്ഥിരീകരിക്കുകയാണ്. അവരുടെ പേര് വിവരങ്ങൾ, അതിൽ ഒരാളുടെ വിവരങ്ങളാണോ ഇനി കിട്ടാനുള്ളത്? ഇവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇത് നടത്തിയതെന്ന് പറയുമ്പോൾ, നേരത്തെ ഇതിന് അവർ പാർലമെന്റിൽ എത്തുകയും പരിസരമൊക്കെ വീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയ സമ്പത്ത് കൂടി അവർക്കുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? അനുജ, പാർലമെന്റ് പോലൊരു സ്ഥലത്ത്, ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലത്ത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ഈ സംഘം അകത്ത് കയറിയത്. അപ്പോൾ തന്നെ പോലീസ് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സംഘം നേരത്തെയും പാർലമെന്റ് അകത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്, സാഹചര്യം നിരീക്ഷിച്ചിട്ടുണ്ട് തന്നെയാണ്. ഇപ്പോൾ അതിലെല്ലാം തന്നെ കുറെ കൂടി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. നിലവിലിപ്പോൾ ഈ സംഘത്തിൽ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഒന്ന് ലളിജ, മറ്റൊരാളുടെ പേരുവിവരങ്ങൾ പോലീസ് ഇവരെ പങ്കുവച്ചിട്ടില്ല. എന്തായാലും ലളിജ ഗുരുഗ്രാം സ്വദേശിയാണ്. ലളിജയുടെ ഗുരുഗ്രാമിലെ വീട്ടിലെത്തിക്കൊണ്ട് ഈ സംഘം ഏതാണ്ട് അവിടെ താമസിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഇത്തരമൊരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. എന്തായാലും 6-ാമനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ തുടരുകയാണ്. ഈ ഇവരെല്ലാം തന്നെ ഡൽഹിക്ക് പുറത്തുള്ളവരാണ്. ഇതിൽ പാർലമെന്റ് അകത്ത് ഈ ആക്രമണം നടത്തിയ സാഗർ ശർമ്മ, മനോരഞ്ജൻ, ഇവർ രണ്ടുപേരും പാർലമെന്റ് അകത്തും മറ്റ് രണ്ടുപേരും പാർലമെന്റ് പുറത്തും ഇത്തരത്തിൽ പിടികൂടിയവരാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന ഇത്തരമൊരു കാര്യത്തിൽ സാഗർ ശർമ്മയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ലക്നൌ സ്വദേശിയാണ്, കർണാടക മൈസൂർ സ്വദേശിയാണ് മനോരഞ്ജൻ, മറ്റുള്ളവർ നീലം ദേവി ഹരിയാന ഹിസാർ സ്വദേശിയും അമോൾ ഷിൻഡെ മഹാരാഷ്ട്ര സ്വദേശിയുമാണെന്നാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. സ്വാഭാവികമായിട്ടും പോലീസ് ഇതിന്റെ എല്ലാം തന്നെ ഉദ്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നു, വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് 2 പേർ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇവരെ കണ്ടെത്താനുള്ള സമഗ്രമായ അന്വേഷണം ഡൽഹിക്കകത്തും പുറത്തും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത് പാർലമെന്റിന്റെ ഒരു സുരക്ഷാ വീഴ്ച എന്നതിലപ്പുറം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ഒരു ആക്രമണത്തെ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ MP അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സമഗ്രമായ അന്വേഷണം പോകുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം എല്ലാം തന്നെ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് വൈകാതെ പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് 2 പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, 6 പേർ ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. അതിപ്പോൾ 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. 2 പേർ, അതിലൊരാൾ ഒളിവിലാണ്. മറ്റേയാളുടെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഒരു സംഘത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പാർലമെന്റിലേക്ക് എത്തിയത് തുടങ്ങിയ വിവരങ്ങൾ കൂടി പോലീസ് പുറത്തുവിടുന്നു. നാളെ രാവിലെ 10 മണിക്ക് പാർലമെന്റിൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. പാർലമെന്റിലെ പ്രതിഷേധത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്ന് നേതാക്കൾ ഇരു സഭകളിലും ആവശ്യപ്പെടും. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ടായിരുന്നു വലിയ വീഴ്ച വന്നിട്ടുണ്ട്, അതിൽ എന്താണ് വിശദീകരണം എന്നുള്ളത്
കൃത്യമായി തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി വിശദീകരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ആ വിഷയത്തെ എങ്ങനെ ഏറ്റെടുക്കാനാണ്? ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ ഇതിൽ കൃത്യമായ വിശദീകരണം നൽകണം എന്ന നിലപാടിലേക്ക് അവർ എത്തുകയാണോ ഇന്ത്യ സഖ്യം? അനുജ, തീർച്ചയായിട്ടും ഈ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ പ്രതിപക്ഷം ആരോപിച്ചത് മതിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ നാളെ രാവിലെ 10 മണിക്ക് പാർലമെന്റിൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. പാർലമെന്റിലെ പ്രതിഷേധത്തിൽ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടന്നിരിക്കുന്ന ഈ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണം എന്നാണ് നേതാക്കൾ ഇരു സഭകളിലും ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാഷ്ട്രപതിയെ കാണാനുള്ള സമയം കൂടി അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർലമെന്റിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ പ്രതിരോധത്തിലായി കേന്ദ്ര സർക്കാർ. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകളും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ എം പിമാരുടെ വിമർശനം. രാജ്യസുരക്ഷയിൽ പ്രതിപക്ഷത്തിന് നേരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പാർലമെന്റിലെ ഇന്നത്തെ സംഭവ വികാസങ്ങൾ. അതും പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ 22-ാം വാർഷിക ദിനത്തിൽ. ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ത്രിതല സുരക്ഷ മറികടന്ന് അക്രമികൾ എങ്ങനെ അകത്തു കയറി? പാർലമെന്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ എങ്ങനെ വീഴ്ചയുണ്ടായി? ശാരീരിക പരിശോധനയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് അക്രമികൾ എങ്ങനെ ഷെല്ലുകൾ കൊണ്ടുപോയി? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടത്. കൂടാതെ ഭരണപക്ഷ എം പിയുടെ സന്ദർശക പാസ് ഉപയോഗിച്ചതും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി തന്നെ വിശദീകരണം നൽകണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. और राज्यसभा का प्रश्न नहीं है, ये प्रश्न है कि इतने बड़े सिक्योरिटी में कैसा दो लोग अंदर आकर वहाँ पर सिक्योरिटी ब्रीच करके उन्होंने पूरा जैसा कि ആക്രമണത്തിന്റെ ലക്ഷ്യമടക്കം സമഗ്ര അന്വേഷണം വേണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. രാജ്യത്തെ അതീവ സുരക്ഷാ കോട്ട എന്ന് പറയാവുന്ന പാർലമെന്റിൽ രണ്ടു പേർ കളർ സ്മോക്കുമായി ചാടിയിറങ്ങിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ത്രിതല വിന്യാസവും നിരവധി പരിശോധനകളും കടന്നേ ഒരാൾക്ക് പാർലമെന്റിൽ പ്രവേശിക്കാൻ കഴിയൂ. എന്തൊക്കെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ? ജനങ്ങൾക്ക് പാർലമെന്റ് സന്ദർശക ഗ്യാലറിയിൽ പ്രവേശിക്കണമെങ്കിൽ കടമ്പകൾ പലതു കടക്കണം. സന്ദർശക ഗ്യാലറിയിൽ പ്രവേശിക്കാൻ എം പിയുടെ ശുപാർശക്കത്ത് വേണം. എം പിക്ക് നേരിട്ടറിയാവുന്നവരായിരിക്കണം സന്ദർശകർ. ശുപാർശക്കത്തു മാത്രം പോരാ, സന്ദർശകരുടെ ആധാർ കാർഡും വേണം. പാർലമെന്റ് വളപ്പിലേക്ക് കടക്കുമ്പോൾ ശരീരമാസകലം വിശദ പരിശോധനയാണിനി. മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയുമുണ്ട്. ഫോൺ, ബാഗ്, പെൻസിൽ, പേപ്പർ, എന്തിന് നാണയത്തൊട്ടുവരെ ആദ്യ പരിശോധനാ സ്ഥലത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം. പാർലമെന്റ് വളപ്പിൽ CRPF തുടങ്ങി കേന്ദ്ര പോലീസ് സേനകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പാർലമെന്റ് വളപ്പിന് പുറത്ത് ഡൽഹി പോലീസിനാണ് സുരക്ഷാ ചുമതല. പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും വിശദ പരിശോധന തീർന്നില്ല. സന്ദർശക ഗ്യാലറിയിലേക്ക് പോകുന്ന ഇടനാഴിയിലും പരിശോധനയുണ്ട്. ഇതു കടന്നത് പുകവരുന്ന കളർ സ്മോക്ക് ഷൂസിൽ സൂക്ഷിച്ചാണ്. സന്ദർശക ഗ്യാലറിയിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച നീക്കമാണ് സഭാതലത്തിലേക്ക് ചാടിയവർ നടത്തിയത്. പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ ചുമതല ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം അഡീഷണൽ സെക്രട്ടറിക്കാണ്. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് എന്ന വിഭാഗത്തിനാണ് പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷ. XYZ കാറ്റഗറിയിൽപ്പെട്ടവരും SPG, NSG തുടങ്ങി തോക്കേന്ത്യ സുരക്ഷാ ഭടന്മാരുമുള്ള നിരവധി നേതാക്കൾ പാർലമെന്റിലുണ്ട്. പക്ഷേ ഈ സുരക്ഷാ ഭടന്മാർക്കാർക്കും പാർലമെന്റ് കെട്ടിടത്തിലേക്ക് പ്രവേശനമില്ല. എം പിമാർക്ക് ശരീരപരിശോധനയുമില്ല. ന്യൂസ് ഡെസ്ക്, 24. രാജസ്ഥാനിൽ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ജയ്പൂരിലെ രാംനിവാസ് ബാഗിലാണ് ചടങ്ങുകൾ. ഗവർണർ കൽരാജ് മിശ്ര മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്കും ഉപമുഖ്യമന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എപ്പോഴാണ് ചടങ്ങ്? ഇതിൽ ദേശീയ നേതാക്കൾക്ക് പങ്കെടുക്കുമോ?
തീർച്ചയായിട്ടും അനുജ, ഇന്ന് ആണ് രാജസ്ഥാൻ നിയമസഭത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് സി പി ജോഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ദിവസത്തിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് December 15 സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ജയ്പൂരിലെ രാം നിവാസ് ബാഗിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുക. മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മയും ഉപമുഖ്യമന്ത്രിയായി ദിയാകുമാരിയും പ്രേംചന്ദ് ഭൈരവയും സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ കൽരാജ് മിശ്രയായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. എല്ലാ നേതാക്കളും, മുതിർന്ന നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നിലവിലുണ്ടായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സത്യപ്രതിജ്ഞ നടപടികൾ 15 മാറ്റിയത് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. അടുത്ത വാർത്തയിലേക്ക്. മല കയറുന്ന വിവാദം. തിരക്ക് നിയന്ത്രണത്തിലെ പാളിച്ചകൾ രൂക്ഷ വിമർശനത്തിന് വഴിവെച്ചതോടെ ശബരിമലയിലേക്ക് പുറപ്പെട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയെ ഇല്ലാതാക്കാൻ പ്രചാരവേലകൾ നടക്കുന്നതായി മന്ത്രി കുറ്റപ്പെടുത്തി. അതിനിടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശബരിമലയിലെ നിലവിലെ സാഹചര്യത്തിന് കാരണമെന്ന വിമർശനവുമായി NSS രംഗത്തെത്തി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണങ്ങളിലെ പാളിച്ചയിൽ സർക്കാർ പ്രതിസന്ധിയിലായതോടെയാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സന്ദർശനം. എരുമേലി മുതൽ പ്രധാന ഇടത്താവളങ്ങളിലെത്തിയ മന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. 6-7 തീയതികളിൽ ക്രമാതീതമായി തിരക്കുണ്ടായതാണ് സ്ഥിതി സങ്കീർണമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ശബരിമലയെ ഇല്ലാതാക്കാനുള്ള പ്രചാരവേലകൾ പാർലമെന്റിൽ വരെ എത്തിയതായും മന്ത്രി ആരോപിച്ചു. 6-7 ആയി കഴിഞ്ഞപ്പോഴേക്കും ഭക്തരുടെ തിരക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരാൻ തുടങ്ങി. വർദ്ധിച്ചു വരുന്ന തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ശബരിമലയെ എന്തോ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത്. അതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS രംഗത്തെത്തി. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കെടുകാര്യസ്ഥതയാണ് നിലവിലെ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ശബരിമല തീർത്ഥാടനം ഇത്ര ലാഘവത്തോട് കൈകാര്യം ചെയ്ത സർക്കാർ വേറെയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭക്തജനപ്രവാഹം തുടരുമ്പോഴും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 സന്നിധാനം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൃത്രിമമായി ഉണ്ടാക്കിയ തിരക്കാണെന്ന് മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞതായി മന്ത്രി സജി ചെറിയാൻ. നവകേരള സദസ്സിലെ ജനപങ്കാളിത്തത്തെ തകർക്കാൻ വേണ്ടിയാണിതെന്നും പ്രഭാതയോഗത്തിൽ മുൻ മേൽശാന്തി പറഞ്ഞതായും നവകേരള സദസ്സിന്റെ വേദിയിൽ സജി ചെറിയാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശബരിമലയിൽ ഒരു കൃത്രിമമായ ഒരു തിരക്ക് ചിലരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് അതിന്റെ ലക്ഷ്യം? കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച ഈ നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം ഇനി കോട്ടയത്തേക്ക് എത്തുമ്പോൾ കോട്ടയത്തിനടുത്ത് വരുന്ന ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു കൃത്രിമമായ തിരക്കുണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി ആശങ്കയുണ്ടാക്കി ശബരിമല വഴി രാഷ്ട്രീയം കളിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന മുൻ മേൽശാന്തി പ്രസ്ഥാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്രത്തെ പ്രതിയാക്കി കേരളം സുപ്രീംകോടതിയിൽ. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിക്കാനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ധനപ്രതിസന്ധി കേന്ദ്രത്തെ അറിയിക്കുന്നതിലും LDF UDF MPമാർ തമ്മിൽ ഭിന്നതയുണ്ട്. LDF UDF MPമാർ പ്രത്യേകമാണ് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത്. കിഫ്ബി എടുത്ത കടം കൂടി ഉൾപ്പെടുത്തിയാണ് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതെന്നും ട്രഷറിയിലെ നിക്ഷേപം കേരളത്തിന്റെ ബാധ്യതയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 26,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തുണ്ടായെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ ആവശ്യങ്ങൾ സാധിക്കാനാണ് സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള അധികാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന വ്യക്തി ഈ നോമിനേറ്റ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഇത് വരികയാണ്. ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക രംഗത്തെ കടന്നാക്രമണമാണ്. സാമ്പത്തിക പ്രസിദ്ധി സംബന്ധിച്ച് ധനമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ ഒപ്പുവയ്ക്കാൻ UDF MPമാർ വിസമ്മതിച്ചു. ഇരുവിഭാഗവും പ്രത്യേകമായാണ് ധനമന്ത്രിയെ കണ്ടത്. ഇന്ത്യ മുന്നണി സുഗമമായി പോകുന്നതിൽ UDF MPമാരുടെ നിലപാട് തടസ്സമാണെന്ന് എളമരം കരീം MP പറഞ്ഞു. ഇന്ത്യ മുന്നണി രൂപീകരിച്ചു എന്ന് കരുതി കേരളത്തിലെ CPI നേതൃത്വം പറയുന്നത് അനുസരിക്കാൻ
UDF എംപിമാർക്ക് കഴിയില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പ്രതികരിച്ചു. 24 ഡൽഹി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. നവകേരള സദസ്സും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പരാതി പരിഹാരമില്ലാത്ത നവകേരള സദസ് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഗവർണർ. അതേസമയം ഗവർണറുടെ വിരട്ടലൊന്നും വേണ്ടെന്നും എന്തിനേയും വെല്ലുവിളിച്ച് കളയാമെന്ന് ധരിക്കരുതെന്നും മുഖ്യമന്ത്രി. വയനാട് വാകേരിയിൽ ക്ഷീരകർഷകനായ യുവാവിന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ അഞ്ചാം നാളിലും വിഫലം. പ്രദേശത്തെ കോഴിഫാം തകർത്ത കടുവയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഇറങ്ങുന്ന കടുവയും ഒന്നാണെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. ഏകീകൃത കുർബാന തർക്കം വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിലെത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സഭാ നേതൃത്വവുമായി ചർച്ച നടത്തും. 33 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച നേട്ടം. 17 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 10 സീറ്റിൽ LDFും 4 BJPയും മറ്റുള്ളവർ 2 വിജയിച്ചു. SFIയുടെ കരിങ്കൊടി പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമെന്ന സർക്കാർ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൊതുമുതൽ നശിപ്പിക്കുന്നത് സ്വാഭാവിക പ്രതിഷേധമാണോ എന്ന് ഗവർണർ. SFI പ്രതിഷേധത്തെ പിന്തുണച്ചും ഗവർണറെ വിമർശിച്ചും മന്ത്രിമാർ രംഗത്തെത്തി. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.